പത്ത് കാഴ്ചകളുടെ വസന്തത്തിനാണ് ദർബാർ ഹാൾ ആർട്ട് ഗാലറി ഒരുങ്ങിയിരിക്കുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരായ മോഹൻ തോമസും തോമസ് വിജയനും ഷെഫീഖ് ബഷീർ അഹമ്മദുമാണ് കാട്ടുവൈവിധ്യങ്ങളുടെ ഈ നേർക്കാഴ്ചകൾ പകർത്തിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന പുതുചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയരാണ് സഹോദരന്മാരായ മോഹൻ തോമസും തോമസ് വിജയനും. ക്യാറ്റ് സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ഇവരിൽ മോഹൻ തോമസ് സിവിൽ എഞ്ചിനീയറും വിജയൻ ആർക്കിടെക്റ്റുമാണ്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ ഷെഫീഖ് ബഷീറിന്റെ ക്യാമറ തേടുന്നത് പക്ഷിലോകത്തിന്റെ രീതികളും വൈവിധ്യങ്ങളുമാണ്. ഇരുപതാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ 100,000 കടുവയുള്ളത് ഇന്ന് 3,000 ചില്ലുവനം കടുവയായി. ഇതിനെ നമുക്ക് എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അതിൽ എൻ്റെ ഫോട്ടോഗ്രാഫുണ്ട്. എന്ത് അതുകൊണ്ട് ഒരു കൺസർവേഷൻ പറ്റുമെങ്കിൽ അതാവട്ടെ. കാടിനെ സ്നേഹിക്കുക, ആവാസ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ ഇപ്പം അതിനോട് ചെയ്യുന്ന ദ്രോഹം, കാടിനോട് ചെയ്യുന്ന ദ്രോഹത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് ലൈഫിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനത് എക്സിബിഷൻ ചെയ്യുന്നതിലൂടെ ജനങ്ങൾക്ക് അതുപോലെ അതിനെ സ്നേഹിക്കുന്നവരും ഉണ്ടാകുകയും അതുവഴി കാടിനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഫോട്ടോഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും കാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ ഇഫ് യു ഗെറ്റ് എ ഗുഡ് പിക്ചർ ആൻഡ് റീച്ച് ഔട്ട് ടു ദ പീപ്പിൾ. വന്യജീവികളുടെ സ്ഥിരം കാഴ്ചകൾക്കപ്പുറം അവയുടെ ആവാസ വ്യവസ്ഥയെ കൂടി ഫ്രെയിമിൽ ഒതുക്കുന്ന ഹാബിറ്റാറ്റ് ഫോട്ടോഗ്രാഫിയാണ് ഇവരുടെ പ്രത്യേകത. 160-ൽ പരം ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹാബിറ്റാറ്റ് ചിത്രരീതിയുടെ വൈവിധ്യങ്ങൾ തേടുന്ന ഇത്ര വിപുലമായ പ്രദർശനം ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തേതാണ്. തേടൈ എന്ന് പേരിട്ടിരിക്കുന്ന ഫോട്ടോ എക്സിബിഷൻ 23-ന് സമാപിക്കും. ഇന്ത്യ വിഷൻ, കൊച്ചി.